ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഷൊർണൂര് ഭാരതപ്പുഴയിലുള്ള ഉണ്ടാവും, ഭാരതപ്പുഴയുടെ തീരത്ത്. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഒരു വണ്ടി നിൽക്കുന്നതാണ്. അത് ഫയർഫോഴ്സിൻ്റെ വണ്ടിയാണോ ഐസ്ക്രീമിൻ്റെ വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ സംശയമായിരിക്കും പറയാൻ. ഇവിടെ നോക്കിയേ, ഒരുപാട് ട്യൂബുകളും അതുപോലെ തന്നെ കയറുകളും അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റും ഇതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ്. പോകുന്നവരൊക്കെ ചോദിക്കുക, എന്താണ് ഈ കയർ ഇങ്ങനെ തൂക്കിയിരിക്കുന്നത്, എന്തിനാണ് ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഈ ഒരു ഐസ്ക്രീം വണ്ടിയിൽ, അങ്ങനെ എല്ലാവരും ചോദിച്ചു പോകുന്നത് കാണാം. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് 25 ജീവൻ രക്ഷപ്പെടുത്തുക. ഇവിടെ കുളിക്കാനിറങ്ങുന്നവർ ആഴമറിയാതെ കാല് തെറ്റി വഴുതി വീഴുന്നവർ ഇവരൊക്കെ രക്ഷപ്പെടുത്തുക. അതുപോലെ തന്നെ 80 ആളുകൾ മുങ്ങി മരിച്ച ആ ബോഡികൾ മുങ്ങിയെടുക്കുക, അങ്ങനെ ഒരു മനുഷ്യനുണ്ട് ഇവിടെ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ. അതായത് തളിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിഷാദ് എന്നാണ്. ഈ നിൽക്കുന്ന നിഷാദ ഞങ്ങളെ എത്തിയിട്ടുണ്ട്, ഒന്ന് ഇറങ്ങി കാണട്ടെ. നമസ്കാരം, നമസ്കാരം. ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ പോകുമ്പോഴേ ഇത് ഫയർഫോഴ്സിൻ്റെ വണ്ടിയാണോ അതോ ഐസ്ക്രീമിൻ്റെ വണ്ടിയാണോ എന്ന് ചോദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇതെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ അകപ്പെടുന്ന ആളുകളെ ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ഇവിടെ മാത്രല്ല കേട്ടോ, ഈ ഒരു പുഴയിൽ മാത്രല്ല, പാലക്കാട് വരെ പോകും. എവിടെയാണോ വിളി വന്നത് അവിടുന്ന് അങ്ങോട്ട് പോവാണ്. പോലീസുകാരടക്കം വിളിക്കാറുണ്ടല്ലേ? പോലീസ്, ഫയർഫോഴ്സ് ഒക്കെ സുഹൃത്തുക്കളാണ്. ഒക്കെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ വിളിക്കും, ഈ മുങ്ങി കിട്ടാത്തതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുങ്ങി എടുക്കും. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ, ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ, ചെറുതുരുത്തി ഫയർ, ഷൊർണൂർ ഫയർ സ്റ്റേഷൻ, വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ, തിരുവല്ലാമല ഫയർ സ്റ്റേഷൻ, അവരെല്ലാവരും വിളിക്കുക. എത്ര ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? 25 ആളുകള് രക്ഷപ്പെടുത്തി. ചില സ്ഥലങ്ങളിൽ കുണ്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് ആളുകൾ അറിയില്ല, നടന്ന് ചെല്ലുമ്പോഴാണ് കാല് തെറ്റി കുഴിയിലേക്ക് വീഴും. പിന്നെ ചിലവര് ഡ്രിങ്ക്സ് അടിച്ചിട്ടും അങ്ങനെ പറഞ്ഞവരുണ്ട്. പിന്നെ ചിലവര് ആത്മഹത്യ ചെയ്യാൻ വരും. ഒരു 8-9 മുന്നേ ഒരു പെൺകുട്ടി അതേമാതിരി ആത്മഹത്യ ശ്രമിച്ചിരുന്നു, അതൊരു 17 അപ്പോ അങ്ങനെ അവരൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചാടിയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഐസ്ക്രീം ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ ഈ പുഴയിലായിരിക്കും കണ്ണിങ്ങനെ അടക്കൽ ഓടിക്കൊണ്ടിരിക്കും, എവിടെയെങ്കിലും മുങ്ങുന്ന കണ്ടുകഴിഞ്ഞാൽ നേരെ ചാടുകയാണ്, എടുക്കാൻ ഓടുക. അതിനാണ് ഈ കറക്റ്റ് ആയിട്ട് എടുക്കാനുള്ള രീതി ഇങ്ങനെ വെച്ചേക്കുന്നത്. അതായത് കയറിന്റെ നമുക്ക് ഒരാൾ കൂടി വലിക്കാൻ നമുക്ക് ഉപകാരപ്പെടും. ഫയർഫോഴ്സ് ഇത് 110 താങ്ങും, 110 വെയിറ്റ് താങ്ങും, ഇത് 90 വെയിറ്റ് താങ്ങും, ഇത് ഒരു കുട്ടികൾക്ക് ഉപയോഗിക്കാം, ഇത് ഒരു 110 ഇത് താങ്ങും. അപ്പൊ ഇത് ഇതും ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതുമായി നമുക്ക് കയറ്റിയിട്ട് ആളെ കൊണ്ടുവരാൻ. ചുരുക്കം പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഐസ്ക്രീം വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും കണ്ണുകൾ അവിടെ ആയിരിക്കും, എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് ഓടുകയാണ്. തീർച്ചയായിട്ടും എടുത്ത് ഓടുക, ചാടുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ കണ്ടു കഴിഞ്ഞാൽ അത് ബ്ലഡിലൊരു പ്രഷറുമായി കയറും, അടുത്ത് ചാടും. അവിടെ രക്ഷപ്പെടുത്താനുള്ള പിന്നെ അടുത്തൊരു ദൗത്യം. വേറെ പുറമുക്ക് നോക്കാറില്ല. അത് ശരി, ദൈവം കാക്കുമെന്നാണ് വിശ്വാസം. ചാടിയിട്ട് അവരെ കഴിച്ചിലാക്കാറുണ്ട്, മാക്സിമം കഴിച്ചിലാക്കാറുണ്ട്. ആ രക്ഷാപ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റും. അതായത് ആരെങ്കിലും ചാടുകയാണെങ്കിൽ ഇനി അങ്ങനെ ഒരു മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഞാനൊരു ട്രെയിനിങ് കഴിഞ്ഞ ഒരു ലൈഫ് ഗാർഡ് കൂടിയാണ്. അതല്ലേ, തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ട്രെയിനിങ്, അതായത് ഒരാൾ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരാളകപ്പെട്ട ഈ ഒരു 5 ഒരു ടിന്ന്, 10 ഒരു ടിന്ന് ഇടിച്ച് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇട്ടുകൊടുത്താൽ മതി, അതല്ലേ. ഈ ശരിക്ക് കടലിൽ പോണ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ടിന്നാണ്. അതല്ലേ, ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ. ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ട് ഇത് ശരിക്കും ഇങ്ങനെ ഇങ്ങനെ? 7 7 ഈ പ്രവർത്തനം ഉണ്ട്. പട്ടാളത്തിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. BSF വിക്രം സ്റ്റേഡിയത്തിൽ BSF റിക്രൂട്ട്മെന്റിലടക്കം പങ്കെടുത്തിട്ടുണ്ട്. ശരി, ഒരാൾ വെള്ളത്തിനടി ചാടിക്കഴിഞ്ഞാൽ നമ്മളും ഒപ്പം ചാടും. ചാടിക്കഴിഞ്ഞാൽ രണ്ടു പേരും കൂടിയിട്ട് എന്താ പറയുക, കെട്ടിപ്പിടിക്കും. പിന്നെ രണ്ടു പേർക്കും നീന്താൻ പറ്റാതെ ഒരുപാട് മരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് നമ്മുടെ നിഷാദ് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു വീഡിയോ ഉണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഒരു ജീവൻ തന്നെ രക്ഷപ്പെടുത്തിയേക്കാം. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചേട്ടൻ കിട്ടിയിട്ടുണ്ട്. പേരെന്ന് പറഞ്ഞേ? ജിതിൻ. എവിടെ വീട്? എവിടെ? ചേലക്കര ആണല്ലേ. അപ്പൊ ഈ പുഴ കാണാൻ വേണ്ടി വന്നാണ്. അപ്പൊ അദ്ദേഹത്തെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ഏതോ ഒരു ചർച്ചിലെ ഒരു കളവ് നടന്നില്ലേ, അതിന്റെ 90 മുതൽ ഒരു കുളത്തിൽ നിന്ന് മുങ്ങിയെടുത്തു. മാഹി ചർച്ചിലായിരുന്നു. അവിടെ ഒരു 5 സിവിൽ ഡ്രസ്സിൽ 5 പോലീസുകാർ ഇവിടെ വന്നിട്ട് അതിന്റെ പ്രതി ഇവിടെ ആയിരുന്നു, നമ്മളെ കൊളപ്പുള്ളി. അത് ശരി, കൊളപ്പുള്ളി സ്വദേശി. ആള്
ഉരച്ചു നോക്കുമ്പോ പിലാസ എന്ന് പറഞ്ഞൊരു സാധനമാണ് കൊടുക്കുന്നത്. ഉരച്ചു നോക്കുമ്പോൾ സ്വർണ്ണാച്ചിട്ടാണ് മോഷ്ടിച്ചാണ് പിലാസ എന്നാണ് അതിന് പറയുന്നത്. അത് ഉരച്ചു നോക്കുമ്പോ സ്വർണ്ണ അല്ലാന്ന് കണ്ടപ്പോ മുതലിയാർ, ഷൊർണൂർ മുതലിയാർ ശിവക്ഷേത്രം ആ കുളത്തിലാണ് ഇട്ടത്. അതായത് ചർച്ചിൽ നിന്ന് കൊണ്ടുവന്നു, അവിടെ നിന്ന് സ്വർണ്ണ വിചാരിച്ച് കൊണ്ടുവന്നു, ഉറച്ചു നോക്കിയപ്പോ സ്വർണ്ണല്ല. ആ ചർച്ചിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നേരെ അമ്പലക്കുളത്തിലുണ്ട് കേട്ടു. എന്നിട്ട് അത് മുങ്ങിയെടുത്തത് നിഷാദാണ്, മുങ്ങിയെടുത്തത് അല്ലെ. എന്നിട്ട് തൊണ്ടി മുതലായിട്ട് ഏൽപ്പിച്ചു. നിഷാദിന്റെ വണ്ടിയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് ഈ ഒരു പുഴയിലേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ആരെങ്കിലും ഇങ്ങനെ മുങ്ങുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ എങ്ങനെ രക്ഷപ്പെടുത്തേണ്ടതും എന്നും കൂടിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മളിപ്പം വന്ന ആള് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിന് മുന്നേ പറയേണ്ടത് ഫസ്റ്റ് കോൾ ദ ആംബുലൻസ്, കോൾ ദ ഫയർഫോഴ്സ്. പോലീസ് അധികാരികളെ അവരെ അറിയിച്ചോളൂ, അറിയിച്ചോളൂ. അപ്പോ നമ്മള് എടുത്തിട്ട് ഇയാൾ ഏത് സിറ്റുവേഷനിലെ ആളെ കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഓവർ ഡേഞ്ചർ ആണ്, പെട്ടെന്ന് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഓക്കെ, അപ്പൊ ആളെ കയറ്റുന്നതിന്റെ ഉള്ളിൽ ആംബുലൻസ് ഇവിടെ എത്തും. ഇപ്പൊ ഒരാള് മുങ്ങിത്താവുന്ന ഒരു വ്യക്തിയാണ്, ആള് നമ്മള് ചൂപുമ്പൊക്കെ എടുത്തുക, ആളെ നമ്മള്. അപ്പൊ അവിടെ നിന്നുള്ള ആള് വലിക്കാൻ പറയും, കയറ് വലിക്ക്, വലിക്കാൻ പറയും. അങ്ങനെ വലിച്ചു കൊണ്ടുവരാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം നമ്മളെ കെട്ടി കയറി പിടിക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? കെട്ടി ആളെ ചൂപുമ്പ് കയറ്റി കഴിഞ്ഞാ ആള് ചിലപ്പോ അബോധാവസ്ഥയിലാവും. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോവാ. രണ്ടാമത്തെ സെക്ഷൻ, നമ്മളെടുത്ത് സാമഗ്രികളൊന്നും നമ്മുടെ കയ്യിലില്ല. തീർച്ചയായിട്ടും ഒരു കുളത്തിൽ ഇപ്പൊ ഒരാൾ പെട്ടെന്ന് കാണുകയാണ്. ലൈഫ് ജാക്കറ്റ് ഇല്ല, ട്യൂബ് ഇല്ല, ഒന്നുമില്ല, മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുളത്തിൽ ഒരു കാരണവശാലും നമ്മൾ എടുത്തു ചാടരുത്. എടുത്തു ചാട് ഭയങ്കര അപകടത്തിൽ എത്തിക്കും. അവിടെ വല്ല പട്ടയോ കയറോ എന്തെങ്കിലും ഒരു സാമഗ്രികൾ ആ ചുറ്റുപാത്ത ഉണ്ടാവും, അത് ഇട്ടുകൊടുത്തിട്ട് വലിച്ചു കയറ്റുക. എടുത്തു ചാടൽ കൊണ്ടാണ് നമ്മൾ പേപ്പറുകൾ വായിക്കുമ്പോ ഇരട്ട മരണങ്ങൾ ഒരുപാട് നമ്മൾ സംഭവിക്കാറ്. ഇഷ്ടംപോലെ തീർച്ചയായിട്ടും. അതിൽ ഒരു ഒരു കുട്ടിക്ക് നീന്താൻ അറിയുന്ന കുട്ടിയാവും, മറ്റേ കുട്ടി എനിക്ക് നീന്താൻ അറിയലോ എന്ന് വിചാരിച്ച് നീന്താൻ അറിയാത്ത ആള് മുങ്ങി താഴുമ്പോ നമ്മൾ ചെന്ന് ചാടി കഴിഞ്ഞാൽ നമ്മളും കൂടി കെട്ടിപ്പിടിക്കും, നമ്മളും കൂടി മരണപ്പെടും. ഡബിൾ ഹെൽത്ത് ആയിരിക്കും ആ കെട്ടിപ്പിടിക്കുന്ന ആള്, ആളുടെ ആ ലാസ്റ്റ് മൂവ്മെന്റിൽ ഡബിൾ ഹെൽത്ത് ആയിരിക്കും. ലൈഫ് ഗാർഡിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അതിന്റെ എല്ലാം ക്ലാസുകളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങള് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ പോലും ചാടരുതെന്ന് ഞാൻ പറയുള്ളൂ. മാക്സിമം അവരെ അത്രയും സേവ് ചെയ്യാൻ നമുക്ക് കരുതുന്ന ഉണ്ട് എങ്കിൽ മാത്രം ചെയ്യുന്നത്. ബാക്ക് വശത്ത് കൂടി മാത്രമേ നമ്മൾ പിടിക്കാവൂ. ഒരാള് ബാക്ക് വശം നമുക്ക് കാണാം. അതായത് ഒരിക്കലും ഫ്രണ്ട് വശത്ത് കൂടെ പോവരുത് എന്നാണ് നിഷാദ് പറയുന്നത്. ടൈമിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരുവിധ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് ബോധക്ഷയം സംഭവിച്ചിരിക്കും. അപ്പൊ ഡൈവ് ചെയ്ത് മാത്രം ആളെ പിടിച്ച് നമ്മുടെ പുറത്ത് സേഫ്റ്റി കെടുത്തി മാത്രമേ കൊണ്ടുവരാവൂ. അത് ശരി, അത് ശരി. ഇങ്ങനെ തന്നെയാണോ ഈ 25 പേര് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്? ഇതില് ലൈഫ് ജാക്കറ്റും ട്യൂബും കൂടിയാണ് കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തും. എന്റെ കയ്യിലുണ്ടാവും. എന്നാലും ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപൂർവം, അത് ഭയങ്കര ഡേഞ്ചർ ആണ്, ആരും അത് ചെയ്യാൻ ശ്രമിക്കരുത്. വെള്ളത്തിൽ വീണ ആള് ചിലപ്പോ ബോധം നഷ്ടപ്പെട്ടിരിക്കാം, വെള്ളം ചിലപ്പോ കുടിച്ച് കുടിച്ചിരിക്കാം. അപ്പൊ ആള് നമ്മൾ കരക്കെത്തിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. പിടിച്ച് നമ്മൾ നേരെ തോളിലേക്ക് വെക്കുകയാണ് അല്ലേ. പക്ഷെ ഇത് ബോധക്ഷയം സംഭവിച്ച മാത്രമേ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് മാത്രല്ലേ. ഇങ്ങനെയാണ് ആളുകളെ നമ്മൾ കയറ്റിക്കൊണ്ടില്ല. കരവരെ കയ്യിന് മുട്ടുവളയാതെ ഒരു മിനിറ്റിൽ 120 പ്രാവശ്യം 30 പ്രാവശ്യം ചെയ്യാം. 30 പ്രാവശ്യം ചെയ്തിട്ട് 30 പ്രാവശ്യം കഴിഞ്ഞാൽ ബോഡിയെ തിരിക്കുക. കപ്ലിംഗ് കപ്ലിംഗ് കൊടുക്കാം. 10-12 പ്രാവശ്യം കപ്ലിംഗ് കൊടുക്കാം. വായയിൽ കച്ചറ ഉണ്ട് നോക്കുക.
കൃത്യമായ ശ്വാസം കൊടുക്കുക. വീണ്ടും കൊടുക്കുക സി പി ആർ. ആള് പുഴയിൽ നിന്ന് കുടിച്ച വെള്ളം ഒരുവിധം തന്നെ നമ്മളുടെ തോളിൽ കിടന്നിട്ട് പോയിട്ടുണ്ടാവും. കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന സമയത്ത് തൂക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലേ. പിന്നെ ബാലൻസ് ഉള്ള വെള്ളം നമ്മൾ ഇത് തല അങ്ങനെ കുറച്ച് ചരിച്ചു വെച്ച് ഈ അമർത്തി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള വെള്ളം പോവും. കറക്റ്റ് ഇത് അമർത്തി കഴിഞ്ഞാൽ ഒരുവിധം ആൾക്ക് ബോധം കുറച്ച് റിക്കവറി ഉള്ള ആളാണെങ്കിൽ ബോധം വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഇപ്പൊ 25 ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതും. തീർച്ചയായിട്ടും ചുരുക്കം പറഞ്ഞ പുഴ കാണാമെന്ന ആളാകെ നനയിപ്പിച്ചു വിട്ടല്ലേ. സഹകരിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇരുന്നിരുന്നത്. ഷൊർണൂർ ഭാഗത്ത് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ഒരു ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം അല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഏത് സമയത്ത് കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ബോഡിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ട് മുട്ടാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞത്? ഒരുപാട് ആഴത്തിൽപ്പെട്ട ബോഡികൾ എടുക്കാൻ ഒരുപാട് പെട്ടെന്ന് നമുക്ക് ഒരു മുങ്ങലിനോ രണ്ട് മുങ്ങലിനോ പറ്റില്ല. അപ്പൊ ഒരു സ്കൂബ കിറ്റ് നമ്മൾ ഈ പരിസരത്ത് എവിടെയും ഇല്ല. സ്കൂബ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനിറ്റുകൾക്കൊക്കെ നമുക്ക് ബോഡി എടുത്ത് കൊടുക്കാൻ പറ്റും. അതായത് ഈ കിണറുകളിലൊക്കെ വീഴുന്ന സമയത്ത് ബോഡി എടുക്കാൻ വളരെ ആഴത്തിൽ പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പകുതിയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഓക്സിജൻ കിട്ടാണ്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളോട് വന്നപ്പോൾ തന്നെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കിറ്റൊക്കെ ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ അനിഷാദ് ഭായിനെ ഒന്ന് വിളിക്കുക. ഒരുപാട് ജീവൻ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബോഡി എടുക്കാനൊക്കെ ആയിട്ടാണ് അദ്ദേഹം അത് ആവശ്യപ്പെടുന്നത്. നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ നിഷാദിനെ ഒന്ന് വിളിക്കുക. നിഷാദിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ഓക്കെ ബൈ. അപ്പോൾ ശരി കാണാം. ശരി. ഓക്കെ ബൈ. അപ്പോൾ ഇവിടെ പുഴ കാണാൻ വേണ്ടി വന്നാണല്ലേ. വെള്ളം നനപ്പിച്ച് വിട്ടു. ആയിക്കോട്ടെ ആയിക്കോട്ടെ കാണാം കേട്ടോ. ഓക്കെ ബാ.